ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മുട്ട നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സാൻഡ്വിച്ചാണിത്. ആകെ മുട്ട പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ് ഇതിലൊരു കുക്കിംഗ് പ്രോസസ്സായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു വലിയ ഹോളിൽ കൂടെയാണ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ രണ്ട് മുട്ട നിന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണിത്. അതുപോലെ തന്നെ കോഴിമുട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇഷ്ടത്തോടെ കൂടി കഴിച്ചോളും. പിന്നെ നമുക്ക് ഓഫീസിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന നല്ലൊരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മുട്ടയും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നോക്കണം, നമ്മൾ ഒരുപാട് ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കണ്ട. ഇപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മയണീസാണ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇത് ബ്രെഡിലൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിലും നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒരു ബ്രെഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ നാല് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ ഈ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ആ സൈഡിലൊന്നും ഒരുപാട് വെച്ച് കൊടുക്കണ്ട. ഇനി നമുക്കിതുപോലെ ഒന്നിങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു സാൻഡ്വിച്ച് കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ എപ്പോഴും ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ബ്രെഡ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇപ്പോൾ അതേ സൈഡൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ സെൻട്രലും ഇതുപോലെ ഒന്ന് രണ്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ചാണിത്. ഇത് ഒരെണ്ണം കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരെണ്ണം കൂടെ റെഡിയാക്കി എടുക്കാനായിട്ടുള്ള ഫില്ലിംഗ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മെഷർമെൻറ്റിൽ നാല് പീസ് സാൻഡ്വിച്ചാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയുള്ള ഒരു സാൻഡ്വിച്ചാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.